ഇപ്പോൾ സയൻസൊക്കെ പറയും സൃഷ്ടി ഉണ്ടായിട്ട് ഇത്ര കോടി വർഷങ്ങളായി എന്നൊക്കെ പറയും. അവരിതിനൊന്നും അംഗീകരിക്കേണ്ടില്ല, അവരിതിനൊക്കെ അഗെയിൻസ്റ്റാണ്, യുക്തിവാദികളുടെ അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പം ഈ അവരുണ്ടായി എന്ന് പറയുന്നൊരു സാധനം, ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയും, ഒരു സാധനം പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് വലുതായി അങ്ങനെയായി ഇങ്ങനെ എന്നൊക്കെ പറയും. ഓക്കെ, സയൻസിൻ്റെ തലത്തിലൊക്കെ. അതിന് മുമ്പ് എന്തായിരുന്നു ഈ പൊട്ടിത്തെറിച്ച സാധനം? അത് എവിടെ നിന്നുണ്ടായി? അതാണ് അടുത്ത ചോദ്യം. അതിനുത്തരം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ സയൻസിൻ്റെ അന്വേഷണത്തിൻ്റെ തലം തന്നെ വ്യത്യാസമുണ്ട്. സയൻസിന് എപ്പോഴും അളവുള്ള സാധനങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നീളം, വീതി, ഉയരം, കനം, നിറം ഇതൊക്കെ വേണം, എന്നാലേ സയൻസിന് മനസ്സിലാവും. ഇത് ഇതിൻ്റെയൊക്കെ അപ്പുറമുള്ളതാണ്. ഇന്ദ്രിയങ്ങളൊക്കെ അറിയുന്ന തലത്തിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് ആധ്യാത്മിക ശാസ്ത്രം. അപ്പോൾ അവർക്ക് സയൻസിനറിയാൻ കുറച്ച് സമയം എടുക്കും മുന്നോട്ട്. പക്ഷേ അവർ അന്വേഷണത്തിലാണ് മുന്നോട്ട് പോയി പോയി പോയി. ഇപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ ആയി വരുന്നുണ്ട്, പക്ഷെ ഒരു കാലത്ത് ഇതിവിടെ എത്തിച്ചേരും. കാരണം സയൻസ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് പറഞ്ഞാലും നാളെ പറയാം. അതിൻ്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് സ്റ്റേജ് കാണും, കുറച്ചും കൂടി അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവും. പ്രകൃതിയുടെ രഹസ്യങ്ങൾ, സൃഷ്ടിയുടെ രഹസ്യങ്ങൾ മനസ്സിലാവുന്നതനുസരിച്ച് സയൻസിൻ്റെ തിയറി അവർ മാറ്റി മാറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് വളരാം. അതിൻ്റെ അർത്ഥം സയൻസ് ഇപ്പോഴും വളർച്ചയുടെ പാതയിലാണ്. ആധ്യാത്മിക ശാസ്ത്രം, വേദാന്തം പറയുന്നത് എന്താണ്? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അറിഞ്ഞു, ഇനിയിലപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഒരു എൻഡ് വന്നിട്ടുണ്ടോ? ഇതിലപ്പുറം ഒന്നുമില്ല. ഇതിലപ്പുറം ഒന്നുമില്ല എന്ന തലത്തിലേക്ക് സയൻസ് എത്തിയിട്ടില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്നത് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ പക്ഷെ ആ തലത്തിൽ നിന്നുകൊണ്ട് ഈ തലത്തിന് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയെന്ന് ഈ കുറ്റം പറയുന്നവർ ഓർമ്മിക്കണം. ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എ ബി സി ഇതൊക്കെ എഴുതി പഠിക്കും, ഒന്നും രണ്ട്, പിന്നെ 1, 2, 3 എഴുതി പഠിക്കും. അപ്പോഴായിരിക്കും കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ പുസ്തകം എടുത്ത് മറിച്ച് നോക്കുക, അതിൽ കണക്കിൻ്റെ പുസ്തകം എടുത്തപ്പോൾ A+B² എന്നൊക്കെ കാണും. അവനാ കൂടി സംശയം, ഇപ്പോൾ ഇയാൾ ഇംഗ്ലീഷാണോ പഠിക്കുന്നത് കണക്കാണോ പഠിക്കുന്നത്? കാരണം അവനിത് രണ്ടും അറിയുള്ളൂ. അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഇത് രണ്ടും തന്നെ പഠിക്കണേ, ഞാൻ ഫിസിക്സാണ് പഠിക്കണേ, എനിക്ക് ഇതേ ഫോർമുലയായിരിക്കും. അപ്പം പറയാം അങ്ങനൊരു സാധനമില്ല ഞാൻ, കാരണം അവൻ്റെ കാഴ്ചപ്പാടിൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ യുക്തിവാദി ഗ്രൂപ്പിൽ സംഭവിച്ചു പോകുന്നത്. അവർക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ പഠിച്ചിട്ട് അത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. എൻ്റെ വാദത്തിൽ യുക്തി ഉണ്ടെങ്കിലും ഞാൻ യുക്തിവാദിയാവുന്നില്ല, വാദത്തിൽ യുക്തി വേണം. അപ്പം ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്ന് തെളിയണം. ആ അന്വേഷണം നടക്കുന്നില്ല, അവിടെയാണ് ഈ പ്രശ്നം. ഇങ്ങനെ അന്വേഷിച്ച് പോയവർ നമ്മൾ ആധ്യാത്മിക ആചാര്യന്മാർ മാത്രമുള്ളൂ. ബുദ്ധൻ കുറേയൊക്കെ അന്വേഷിച്ച് പോയി, ബുദ്ധൻ അന്വേഷിച്ച് അന്വേഷിച്ച് പോയി പോയി അവസാനം എല്ലാം ശൂന്യം പറഞ്ഞ് നിർത്തി. പക്ഷേ ബുദ്ധൻ ശൂന്യമാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞോ? ഒന്നുമില്ല, അതാണ് ബുദ്ധൻ്റെ ശൂന്യവാദം. ശങ്കരാചാര്യ റൂട്ട് കൂടെ പോയി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി, ശൂന്യമാണ് പറഞ്ഞവരെത്തി. ശൂന്യത്തെ അറിഞ്ഞതാർ? അതാണ് ശങ്കരാചാര്യ അടുത്ത ചോദ്യം. എല്ലാം ശൂന്യമാണ് എന്ന് പറയുമ്പോൾ അതൊരു അറിവാണ്. അപ്പോൾ എല്ലാം ശൂന്യമാണ് എന്ന് പറയുമ്പോൾ ശൂന്യത്തെ അറിഞ്ഞ ആരോ ഉണ്ട്. അതെന്താണ്? ആരാണ് ശൂന്യത്തെ അറിയുന്നത്? ഇപ്പം ശങ്കരാചാര്യ എന്താ പറഞ്ഞ, ജ്ഞാതാവ് ജ്ഞാനം, രണ്ട് കാര്യം, അറിവും അറിവിൻ്റെ വിഷയം, അറിയപ്പെടുക എന്നൊരു കർമ്മം, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരനുഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ മൂന്ന് വിഷയമുണ്ട്. ശൂന്യം ആണ് പറഞ്ഞു, ശൂന്യത്തിന് ഞാൻ അറിഞ്ഞു പറഞ്ഞു. ശൂന്യത്തെ അറിഞ്ഞ ജ്ഞാതാവ്, അറിയുന്നവനാരാണ്? ഈ ചോദ്യം വന്നപ്പോൾ അത് വേദാന്തത്തിലേക്ക് മാറി. അപ്പോൾ ചിലരെന്ത് പറയും? ശങ്കരാചാര്യ ബുദ്ധനെ കോപ്പിയടിച്ചു പോകും. ബുദ്ധനെ കോപ്പിയടിച്ചല്ല, ബുദ്ധൻ്റെ റെഫറൻസ് ഇട്ടിട്ട് അതുവരെ എത്തി, അതിൻ്റെ അപ്പുറം അങ്ങോട്ട് പോയി. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ ഗ്രാജുവേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകും, ചിലപ്പോൾ റെഫറൻസ് ചെയ്യുന്ന എടുക്കും പഠിച്ചെടുത്തുനിന്ന്, അത് ഇതൊന്നും കോപ്പിയടിക്കല്ല. നിങ്ങളുടെ വാദം ഇതുവരെ അംഗീകരിച്ചു, ഞാനും അംഗീകരിച്ചു, പക്ഷേ ഇതിൻ്റെ മുന്നോട്ട് ഇതും കൂടി ഉണ്ടല്ലോ ഇങ്ങനെ. അപ്പം വേദാന്തത്തിൽ മാത്രമേ അവസാനം ഇനിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞുവോ അതാണ് ആത്മജ്ഞാനം. അതിന് നമ്മൾ ബ്രഹ്മം, ബ്രഹ്മത്തിനപ്പുറം ഒന്നുമില്ല, ഇതിനപ്പുറം ഒന്നുമില്ല എന്നതുകൊണ്ടാണ് ഏറ്റവും പരമം, ഏറ്റവും ഉന്നതം. രണ്ട് കാര്യം, മാറ്റങ്ങളില്ലാത്തതാണ് ബ്രഹ്മം, എപ്പോഴുമുള്ളത്. എപ്പോഴുമുള്ളതിനെ നമ്മൾ സത് എന്നാ പറയാം. സത്, ഭൂതം, ഭാവി, വർത്തമാനം, പിന്നെന്തൊക്കെയാണ്, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇതിലൊന്നും മാറ്റമില്ലാതെ എപ്പോഴുമുള്ളത് സത് എന്നാ പറയാം. അപ്പോൾ അസത്ത് എന്തായിരിക്കും? എപ്പോഴും ഇല്ലാത്തത്, മാറ്റങ്ങൾക്ക് വിധേയമായത്, മാറിക്കൊണ്ടിരിക്കുന്നത്, അത് അസത്ത്. പണ്ടൊക്കെ നമ്മൾ ചീത്ത പറയുമ്പോൾ അങ്ങനെ പോകും, ഇപ്പോൾ അസത്തേ ചീത്ത വിളിക്കും.
ഭയങ്കര വേദാന്ത ഭാഷയിൽ ഓർമ്മിപ്പിച്ച് തരുന്നതാണ്. എൻ്റെ ഉള്ളിലൊരു സത്തുണ്ട്, അന്ന് അന്നേരം അത് തോന്നിയില്ല. അങ്ങനെയല്ല, അപ്പോൾ അതാണ് ബ്രഹ്മം. ഇപ്പം ബ്രഹ്മത്തിനെ അറിയുക എങ്ങനെയാണ് പറഞ്ഞാൽ ആ തലത്തിലേക്ക് എത്തിയാൽ തന്നെ അറിയണം. അത് അനുഭൂതി, സ്വയം അറിയണം, ഞാനതാണ് എന്നറിയണം. അല്ലാതെ അത് ബ്രഹ്മം, ഇത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് അന്യമായിട്ടൊരു സംഭവമായി. അപ്പം എന്നിൽ നിന്ന് അന്യമായിട്ടെന്ന് പറഞ്ഞാൽ വേറെ വേറെ, അപ്പം അങ്ങനെ സംഭവിക്കാനേ പാടില്ല. അപ്പോൾ ബ്രഹ്മാനുഭൂതി എന്ന് പറഞ്ഞാൽ സ്വാനുഭൂതിയാണ്, സ്വയം അറിയാം. അങ്ങനെ അറിയാം. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനുണ്ട്, ഞാനുണ്ട് എന്നുള്ള എല്ലാവർക്കും ഒരു അനുഭവമാണ്. ഒരാൾ വന്ന് പറഞ്ഞിട്ടൊന്നും വേണ്ട, നീ ഉണ്ട് കേട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വാനുഭൂതി നമുക്ക് സ്വയം അറിയാം. അതുപോലെ ബ്രഹ്മാനുഭൂതി, ഞാൻ ബ്രഹ്മം എന്നുള്ളത്. പിന്നെന്ത് പറയണു? ബ്രഹ്മത്തിൻ്റെ ജീവരൂപത്തിലുള്ള ഭാവം അധ്യാത്മം എന്ന് പറയപ്പെടുന്നു. അടുത്തത് അധ്യാത്മം, അടുത്ത വാക്ക്. അധ്യാത്മം എന്ന് പറഞ്ഞാൽ ഓരോ ദേഹത്തിലുമായി വിഭജിച്ചിരിക്കുന്ന ആത്മാംശം. ആത്മാവ് സർവവ്യാപിയാണ്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ബ്രഹ്മം ഓരോ ദേഹത്തിലും, ദേഹം എന്ന് പറഞ്ഞാൽ വസ്തു, എല്ലാം എല്ലാത്തിൻ്റെ ഉള്ളിൽ ആത്മാവ്, എല്ലാ ജീവജാലങ്ങളും വസ്തുക്കളിലൊക്കെ വിഭജിക്കപ്പെട്ടതായി തോന്നുന്ന ആത്മാംശം. ഇപ്പം നമ്മൾ പറഞ്ഞു ബ്രഹ്മം സർവവ്യാപിയാണ്, സർവവ്യാപിയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇവിടെ ബ്രഹ്മം വേണ്ട, ഇത് ബ്രഹ്മമാണ്. അകത്തോ? അകത്തും ബ്രഹ്മമാണ്, അകത്തും പുറത്തുമൊക്കെ ബ്രഹ്മം തന്നെയാണ്. പക്ഷെ നമുക്കത് അനുഭവപ്പെടുന്നില്ല, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നമുക്ക് നമ്മൾക്കൊക്കെ വേറെ 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 ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളെന്താ പറയുക, വേറെ വേറെയായി കാണപ്പെടുന്ന ബ്രഹ്മം. അപ്പോൾ അതിൻ്റെ ഓരോ പീസും അധ്യാത്മായി, പീസ് പാർട്ട് ഓഫ് ബ്രഹ്മം, അധ്യാത്മം. നമ്മളൊക്കെ അതാണ്, ബ്രഹ്മത്തിൻ്റെ അംശമാണ് നമ്മളൊക്കെ. അതുള്ളതുകൊണ്ടാണ് ഈ ശരീരം വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ജീവശക്തി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല, ക്ലിയറായില്ല. അപ്പം നമ്മളും ദൈവത്തിൽ നിന്ന് അന്യമല്ല. ഇതാണ് അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമതായിട്ടൊന്നുമില്ല, അദ്വൈതമാണ്. അപ്പം എല്ലാം ബ്രഹ്മം തന്നെ, നമ്മളും ബ്രഹ്മം തന്നെ. നമ്മളിത് മറന്നുപോയതാണ് നമ്മളെ പ്രശ്നം. ഈ ഓർമ്മ വന്നു കഴിഞ്ഞാൽ മോക്ഷമായി. അപ്പം മോക്ഷം നേടേണ്ടതല്ല, നമ്മൾ ഓൾറെഡി നേടിയതാണ്. പക്ഷെ നമ്മൾ മറന്നുപോയി. നമുക്ക് വേണ്ടത് ഈ അജ്ഞാനം മാറ്റുകയാണ്, മറവി മാറ്റുക, അതാണ് വേണ്ടത്. അതിന് മനനം, ഇതിങ്ങനെ ഓർമ്മിക്കണം. ഇപ്പോൾ ഈ റൂം, ഇവിടെ മുഴുവൻ വായുവുണ്ട്, വായു ബ്രഹ്മമാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ റൂമിനകത്തുള്ള വായു അധ്യാത്മം, പുറത്തുള്ളത് ബ്രഹ്മം. പുറത്തുള്ളത് അകത്തും കൂടി വ്യത്യാസമുണ്ടോ? വായു സെയിമാണ്, ചുമര് മാത്രമേ ഉണ്ടായുള്ളൂ. ക്ലിയർ ആണല്ലേ പറഞ്ഞത്? അപ്പോൾ ശരിക്കുള്ളത് ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേക ബോർഡറിനകത്തിരിക്കുമ്പോൾ നമ്മൾ അധ്യാത്മം എന്ന് പറയും. ഓരോ വ്യക്തിയും അധ്യാത്മായി, എന്നാലും നമ്മുടെ ഉള്ളിലെ ജീവശക്തി, അതാണ് ഭഗവാൻ പറഞ്ഞത്. ഇപ്പോൾ ജീവനുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് പറയാതെ ദൈവം ഉണ്ടെന്നുണ്ട്. കാരണം ആ ജീവഭാവത്തിലിരിക്കുന്ന ദൈവമാണ്.